പാലത്തിന്റെ അരികുകളിടിഞ്ഞ് യാത്രാ അപകടത്തിലായ ചോലപ്പുറം പ്രദേശവാസികളുടെ പരിഭ്രാന്തിക്ക് പഞ്ചായത്ത് പരിഹാരം കണ്ടെത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് വെങ്ങപ്പള്ളി മണ്ഡലം കമ്മിറ്റി. കഴിഞ്ഞ ദിവസം രാത്രി വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ 13-ാം വാർഡിനെയും 1-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ചോലപ്പുറം പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു വീണു. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഈ പാലത്തിൻ്റെ സമീപവശങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതാണ്. പാലത്തിൻ്റെയും പുഴയുടെയും സമീപ പ്രദേശങ്ങളിൽ നിരവധി വീടുകളാണുള്ളത്. കഴിഞ്ഞ 2 പ്രളയങ്ങളിലും സമീപ പ്രദേശത്തെ വീടുകളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണ്. വർഷങ്ങൾ കഴിയും തോറും പുഴകളുടെ ഇരുവശങ്ങളും പുഴയിലേക്കിടിഞ്ഞ് സമീപത്തെ റോഡുകൾക്കും വീടുകൾക്കും ഭീഷണിയാവുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലത്തിൻ്റെയും റോഡുകളുടെയും വീടുകളുടെയും സംരക്ഷണം പഞ്ചായത്ത് ഉറപ്പുവരുത്തണമെന്നും പാലത്തിൻ്റെ ഇരുവശങ്ങളിലും അപകടകരമായി പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ ഉടനടി പഞ്ചായത്ത് നീക്കം ചെയ്യണമെന്നും യൂത്ത് കോൺഗ്രസ് വെങ്ങപ്പള്ളി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കള്ളന്തോട് അതുപോലെ കാവുന്തേക്ക് വരാനുള്ള മാടക്കുന്ന പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരാനുള്ള എളുപ്പമാർഗമാണ് ഈ പാലം. ഈ പാലത്തിന്റെ സൈഡ് കെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഈ വരും ദിവസങ്ങളിൽ മഴയിലോ മണ്ണൊലി മറ്റേ മഴവെള്ളപ്പാച്ചിലോ ഇടിഞ്ഞു പോകാവുന്നതാണ്, അപകടകരമായ ഭീഷണിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പാലത്തിന്റെ വശത്ത് 2 വശങ്ങളിലായിട്ട് തിങ്ങി നിൽക്കുന്ന വലിയ വലിയ ഉയരം കൂടിയ മരങ്ങളുടെ ശീലങ്ങൾ മുറിച്ച് നിൽക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ പാലത്തിന്റെ 2 വശങ്ങളും കെട്ടി സംരക്ഷിക്കണം. ഇതാണ് യൂത്ത് കോൺഗ്രസ് വെങ്ങപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ. കൂടാതെ പുഴയുടെ ഇരുവശങ്ങളും കെട്ടി മണ്ണിടിച്ചിൽ നിയന്ത്രിച്ച് വലിയ അപകടം ഒഴിവാക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് വെങ്ങപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ആൽഫെ അമ്പാറയിൽ അധ്യക്ഷത വഹിച്ചു. ജിഷ്ണു ഗിരീഷ്, അജയ് അറക്കപ്പറമ്പിൽ, ജിതിൻ, റജിലേഷ്, പ്രണവ് എന്നിവർ സംസാരിച്ചു. വയനാട് വിഷൻ, കൽപ്പറ്റ.